രാഷ്ട്രീയത്തിൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഖ്വീൽ എന്ന പരമ്പരയിൽ നിർണായകമായ തീരുമാനത്തിൽ തുളസി വന്നെത്തിയിരിക്കുകയാണ്. മേനോനെ ചെന്ന് കാണുന്ന ശിവരാജ് മേനോന്റെ മകൻ നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം താൻ അറിഞ്ഞുവെന്ന് പറയുകയും വിവാഹത്തിന് വീട്ടിലുള്ള എല്ലാവരും പങ്കെടുക്കാതെ വിവാഹം നടക്കുകയില്ല എന്നുള്ള ഭീഷണി ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ശിവരാജിന്റെ ഈ ഭീഷണി മേനോനെ ഞെട്ടിച്ചതിനെ തുടർന്ന് മേനോൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് നന്ദുവിനെ അനുനയിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരികെ അയക്കുന്നതിനായി തന്റെ സഹോദരനോട് മേനോൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ തിരികെ വീട്ടിലെത്തിയ നന്ദു മേനോന്റെ സഹോദരൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ വിവാഹത്തിന് വരുന്നില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മാത്രമല്ല വിവാഹം കഴിഞ്ഞ് നിങ്ങൾ തിരികെ എത്തുമ്പോൾ താൻ ഇവിടേക്ക് വരും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ജയകൃഷ്ണന്റെ അമ്മയും അച്ഛനും ജയകൃഷ്ണന്റെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ധൃതിയിലായിരുന്നു. വിവാഹത്തിന്റെ കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ അടുത്ത ആഴ്ച തന്നെ ഇവിടേക്ക് വരുന്നുണ്ട് എന്നും ആ കാര്യം ജയനൊക്കെ ഇഷ്ടമാണ് എന്നുള്ള രൂപത്തിലാണ് അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത് എന്നും വ്യക്തമാക്കുന്ന ജയന്റെ അമ്മ ഇനി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അവന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം തുളസിയെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ചന്ദ്രൻ തന്റെ മനസ്സിൽ തുളസിയാണ് ഉള്ളത് എന്നും മാനസിയെ താൻ വിവാഹം കഴിക്കുമ്പോൾ തന്റെ ആഗ്രഹത്തിനൊന്നും തടസ്സം നിൽക്കരുത് എന്നുള്ള കണ്ടീഷനാണ് മുൻപിൽ വെച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല തുളസിയെ താൻ സ്വന്തമാക്കുക ചെയ്യും എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന തുളസി മാനസിയെ ചെന്ന് കാണുകയും ചന്ദ്രന്റെ കണ്ണ് തന്നിലുണ്ട് എന്നും മാനസിയെ പറ്റിക്കുകയാണ് എന്നും പറയുന്നുവെങ്കിലും ഇതെല്ലാം ഇനിയും ആവർത്തിക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മാനസി നിനക്ക് തന്നോടുള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചന്ദ്രനെ കുറിച്ച് പറയുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാനസി എന്തുകൊണ്ടാണ് താൻ പറയുന്നത് മനസ്സിലാക്കാത്തത് എന്ന് ആലോചിക്കുന്ന തുളസി ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുകയും തന്നെ സ്വന്തമാക്കുന്നതിനായി എത്ര വൃത്തികെട്ട കളിയും കളിക്കാൻ ചന്ദ്രൻ തയ്യാറാകും എന്ന് ഉറപ്പായതിനെ തുടർന്ന് ഒടുവിൽ തന്റെ തീരുമാനം തുളസി മാറ്റാൻ തയ്യാറാവുകയാണ്. ഇതേ തുടർന്ന് തുളസി ഫോൺ ചെയ്ത് കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതിനായി തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയായാലും തന്റെ സഹോദരി തുളസി ജയനെ തന്നെ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം നന്ദു ഉറച്ചു വിശ്വസിക്കുകയും തുളസിയുടെ വിവാഹം മാനസിയുടെ വിവാഹം നടക്കുന്നതിന്റെ മുൻപ് തന്നെ നടക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.